നമസ്കാരം. കൂത്താട്ടുകുളം വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1998 SSLC ബാച്ചിൻ്റെ സംഗമം ഒരിക്കൽ കൂടി സ്കൂളിൽ വെച്ച് വിവിധ കലാപരിപാടികളോടെ നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദുമോൾ പി അബ്രാഹം ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ. ആദ്യമായി 8 ക്ലാസ്സിലും അതുപോലെ തന്നെ SSC ബാച്ചിനെ കൈകാര്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട്. പലരെയും പേര് പറയുമ്പോഴാണ് ഓർക്കുന്നത് എന്നൊരു കുറ്റബോധം ഉണ്ട്. ചിലരെയൊക്കെയാണ് നമ്മൾ വഴിക്ക് വെച്ച് കാണാൻ അവർ വന്ന് നമ്മുടെ സ്നേഹത്തോടെ വന്ന് പെരുമാറുന്നത്, അപ്പോഴും നമ്മളൊന്ന് സംസാരിക്കും. പിന്നീട് പലപ്പോഴും നമ്മൾ കാണാറില്ലാത്തത് കൊണ്ട് ഓരോ ദിവസവും നമുക്ക് ചേഞ്ചസ് വരികയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പലരുടെയും മുഖം ഓർമ്മയില്ല, പക്ഷെ പേര് പറയുമ്പോൾ അന്നത്തെ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോഴ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതിന് ഭയങ്കരമായിട്ട് ശിക്ഷിക്കുന്ന ഒരു ടീച്ചർ എന്ന രൂപത്തിലാണ് നിങ്ങളുടെ മനസ്സിൽ എന്റെ സ്ഥാനമെന്ന് എനിക്കറിയാം. പലപ്പോഴും എന്റെ ഹസ്ബൻഡ് വഴി നിങ്ങൾ പല കുട്ടികളെ പഠിച്ചപ്പോഴും അപ്പോഴും കേൾക്കുന്ന ഈ പരാതിയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശിക്ഷയിലെ മുൻപന്തി നിൽക്കുന്ന വ്യക്തി എന്ന ഒരു പേരാണ് എനിക്കുള്ളത്. ഞങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് ഏതായാലും മക്കള് ഇത്ര കാര്യമായിട്ട് വിളിക്കുമ്പോ ഒന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ശരിയാവുമെന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുകയാണ് ചെയ്തത്. ആദ്യമായിട്ട് ഇത് സംഘടിപ്പിച്ചതിനെ സംബന്ധിച്ച് ഇത് ഹരീഷും അതുപോലെ തന്നെ സിജോ അഭിലാഷയ്യപ്പൻ ചന്തു തുടങ്ങിയവരുടെ എല്ലാം തന്നെ ഒരു കുറേ 2 മാസത്തെ നിതാന്ത പരിശ്രമമാണ് ഈ ഒരിക്കൽ കൂടി എന്ന ഈ പരിപാടി എന്ന് ഉള്ളത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കാനായിട്ട് ഞാൻ ആദ്യമായി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ 25 വർഷം മുമ്പ് നിങ്ങളുടെ അധ്യാപകനായി നിൽക്കുമ്പോഴും എനിക്ക് നല്ല ചെറുപ്പമാണ്, ഇപ്പോഴും മനസ്സിലല്ല ഇപ്പോഴും നല്ല ചെറുപ്പത്തിൽ അതിനേക്കാൾ എനർജിയോടുകൂടി അനുഭവിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ട് എന്ന് ഞാൻ പറയാം. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും എനിക്ക് നല്ല നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും എല്ലാം എന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു വെച്ചാണ്. പഠനത്തിൽ വലിയ മികവെന്നുള്ളവരോ ഒരുപാടൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. നമ്മുടെ റോയിയെ പോലെയുള്ള ചുരുക്കം ചിലർ മാത്രമേ പഠനത്തിൽ മികവുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പഠനത്തിൽ വലിയ മികവില്ല, പക്ഷെ വളരെ ആത്മാർത്ഥതയും എന്ത് പറഞ്ഞാലും ചെയ്യാൻ പ്രതിയാണ്. കൂത്താട്ടുകുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകുളം.